ആ പറയാം. കണ്ടോ ഗൈസ്, നിരന്ന് കിടക്കുകയാണ് ആളുടെ കാറ്. ഇത്രയ്ക്കും സിമ്പിളായിട്ടുള്ള വീട്ടുകാരെ ഞാൻ വേറൊരു എവിടെയും ഞാൻ പോയിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ മിന്നൽ മുരളിയുടെ വീട്ടിലേക്കാട്ടോ. അതെ, നമ്മുടെ ടോവിന് തോമസിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് വയ്യ, ഒരുപാട് ടയേർഡൊക്കെയാണ്, ചെറിയ പനിയൊക്കെ ഉണ്ട്, എന്നിട്ട് ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കണ്ടൻറ് ഒന്നും ഇല്ലാണ്ടിരിക്കും, എന്തായാലും നമ്മൾ പോകണമെന്ന് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ അത് മാത്രമല്ല, ടോവിനോ തോമസിൻ്റെ വീട്ടിലേക്ക് മാത്രമല്ല, നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ വീട്ടിലേക്കും, അതുപോലെ തന്നെ ഇടവേള ബാബുവിൻ്റെ വീട്ടിലേക്കും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. എനിക്ക് ടോവിനിയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ സിനിമയിലെത്തിയ ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ ടോവിനോ. സിനിമയിലെത്താൻ വേണ്ടി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു, അങ്ങനെ എത്തിയതാണ് മലയാള സിനിമയിൽ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അദ്ദേഹം തൻ്റേതായ ഒരു സിംഹാസനം അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. ഒരു മറ്റൊരു നടനും അവകാശപ്പെടാത്തതാണത്. കാരണം യാതൊരു സിനിമ പാരമ്പര്യം ഇല്ലാതെ, ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ സിനിമയിൽ എത്തി മലയാള സിനിമയിൽ താരമാകാൻ കഴിയുമെന്ന് മറ്റ് യുവാക്കൾക്ക് വിശ്വാസം അർപ്പിച്ചു കൊടുത്ത നടനാണ് നമ്മുടെ ടോവിനോ ചായൻ. ചെറുപ്പകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് വരുന്നൊരു അസുഖമായിരുന്നു കിഡ്നി സ്റ്റോൺ. അതുപോലെ തന്നെ ശരീരം ക്ഷീണിക്കുന്ന ഒരു അസുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ജിമ്മിലേക്ക് ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം പോവുമായിരുന്നു. കാരണം പലരും അദ്ദേഹത്തെ കളിയാക്കി, നിനക്ക് ഒരിക്കലും സിനിമയിൽ വരാൻ കഴിയില്ല, കാരണം നിൻ്റെ ഈ ശരീരം വെച്ചിട്ട് നിനക്കൊരിക്കലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞാണ്. അങ്ങനെ തൻ്റെ ശരീരം ചെറുപ്പം മുതൽ തന്നെ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മാറ്റാൻ വേണ്ടി തയ്യാറായി. ആ ഒരു പ്രയത്നം, കാരണം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനാണ്, സിനിമയോടുള്ള ഭ്രാന്താണ്. താൻ സിനിമയിലെത്തി തൻ്റേതായിട്ടുള്ളൊരു വ്യക്തി മുദ്ര പതിക്കുമെന്നുള്ള തൻ്റെ ദൃഢനിശ്ചയം. പ്ലസ് ടു പഠനകാലത്താണ് അദ്ദേഹം ലിതിയുമായിട്ട് പ്രണയത്തിലാവുന്നത്. ലിതിയുമായിട്ടുള്ള പ്രണയം അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിക്കാനുള്ള ഒരു ആത്മവിശ്വാസം നേടിക്കൊടുത്ത ഒരു പെൺകുട്ടിയാണ് ലിതിക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ പ്രണയം ഒരിക്കലും മടുക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം പോയത് കോയമ്പത്തൂരിലാണ്. അവിടെ അദ്ദേഹത്തിന് ഒരു ജോലിയൊക്കെ കിട്ടി. പക്ഷേ ആ ജോലിയിലൊന്നും അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല, കാരണം സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ മോഹം. അങ്ങനെ അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ വീട്ടുകാരൊക്കെ ആയിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, നിനക്ക് 2 വർഷം ഞങ്ങൾ ടൈം തരാമെന്നാണ് പറഞ്ഞത്. തൻ്റെ ആഗ്രഹം സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി വീട്ടുകാർ കൊടുത്ത സമയമാണ് 2 വർഷം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന യുവനടന്മാരിൽ ഒരാളാണ് കേട്ടോ നമ്മുടെ ടോവിനോ തോമസ്. അത്രയധികം കഷ്ടപ്പാടുകളിൽ നിന്ന് വളർന്നു വന്ന് അദ്ദേഹം ഇന്ന് മലയാള സിനിമയ്ക്ക് അഭിമാനിക്കുന്ന മിന്നൽ മുരളി വരെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര. ഇനിയും വലിയ യാത്രകൾ അദ്ദേഹത്തിന് കടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഇരിഞ്ഞാലക്കൂടെ എത്തി കേട്ടോ. ഇതാട്ടോ ഇരിഞ്ഞാലക്കൂട. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മുടെ ടോവിനോ തോമസ്, അതുപോലത്തെ ഇന്നസെൻറ്റ്, ഇടവേള ബാബു എന്നിവരുടെയൊക്കെ വീട് ഇവിടെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയി നിങ്ങളെ കാണിച്ചിരിക്കും ഗൈസ്. ഇരിഞ്ഞാലക്കൂട ഒരു പഴയൊരു സിറ്റിയാണ്. ഇപ്പോഴും വലിയൊരു പുതുക്കി പണികളൊന്നും തീർക്കാത്ത ഒരു പഴയ നിർമ്മിതിയായിട്ടുള്ളൊരു സിറ്റി തന്നെയാണ് ഇരിഞ്ഞാലക്കൂട. ഇനി നമ്മൾ പോകുന്നത് ഇന്നസെൻറ്റിൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ നമ്മൾ ഇന്നസെൻറ്റിൻ്റെ വീട്ടിലെത്തി കേട്ടോ. ഇരിഞ്ഞാലക്കൂടയിലെ ഇന്നസെൻറ്റിൻ്റെ വീടാണത്. വീടിൻ്റെ പേര് പാർപ്പിടം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്നസെൻ്റ് എന്ന്. ഇന്നസെന്റ് പുറത്തേക്കൊക്കെ വരാറില്ലേ? ഗേറ്റിന്റെ അവിടെ വരും, പിന്നെ പുറത്തേക്ക് കാറിന് പോകും. കാറിനല്ലേ പോകും. ഈ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പോകുന്നതല്ലേ. പുള്ളി എങ്ങനെ എല്ലായിടത്തും കൂടെ ആക്റ്റീവ് ഒക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലേ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ കൂടെ ഉള്ള ഹെൽപ്പറാണ് ആള്. ചേട്ടന്റെ പേരോ? കണ്ണാ. കണ്ണാ കാണാറുണ്ടോ ഇന്നസെന്റ്? ഓക്കെ ഓക്കെ, താങ്ക് യു ടാറ്റാ.
ഈ കാണുന്ന വീടില്ലേ, ഈ വീട് ഇപ്പൊ കൊടുക്കാൻ പോവാന്നാണ് കേട്ടത്. ഇതിന്റെ അപ്പുറം തന്നെ ഉണ്ട്, അങ്ങോട്ട് പോണ വഴിയില് ഇന്നസെന്റ് സാറ് പുതിയൊരു വീട് വെച്ചു എന്നാണ് ഇവര് പറയണത്. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഇപ്പോ ഈ വീട് ഇവരിപ്പോ വിൽക്കും, ഇനി ഇപ്പോ അടുത്തതായിട്ട് വിൽക്കും, മകൻ വിൽക്കും എന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. ഇനി നമ്മൾ പോകുന്നത് ഇടവേള ബാബുചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ടോവിനോ അച്ചായൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇടവേള ബാബുചേട്ടൻ്റെ വീട്. ഏകദേശം ടോവിനോ അച്ചായൻ്റെ വീട്ടിലേക്ക് എത്തുന്നതിന് ഒരു 2 കിലോമീറ്റർ മുമ്പ് തന്നെയാണ് കേട്ടോ ഈ ഇദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാം, വീടൊക്കെ കാണിച്ചു തരാം. പിന്നെ എനിക്ക് വീടറിയില്ല, നമ്മളിവിടെ ആരത്തെങ്കിലൊക്കെ ചോദിക്കാം. ഈ ഒരു വഴിയാണ് പോകുന്നത്. ഇടവേള ബാബുവിൻ്റെ വീട്. ഇടവേള ബാബു, ഇടവേള ബാബു ആ കാണോ. ആ ഇതിലേ ഇതോ ഇതോ ബാബുചേട്ടൻ ഷൂട്ടിങ്ങിന് പോയേക്കല്ലേ, ഷൂട്ടിങ്ങിന് പോയേക്കല്ലേ. അങ്ങനെ നമ്മൾ ബാബുചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ബാബുചേട്ടൻ ഇവിടെ ഇല്ല, പുള്ളിയിപ്പോൾ ഷൂട്ടിങ്ങിന് എന്തൊക്കെ പോയേക്കാന്നാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത സെലിബ്രിറ്റി നമ്മുടെ ടോവിനാച്ചായൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ മച്ചാന്മാരെ. അപ്പോൾ ആ ടോവിനാച്ചായൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ, ഈ വഴി. അപ്പോൾ ഈ വഴിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അടിക്കുന്നിടത്താണ് നമ്മുടെ ടോവിനോ തോമസിൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞാൻ മഴയൊക്കെ നനഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരാം, ഞാൻ ഈ കൈ തോന്നുന്ന ഈ ഒരു പ്ലേസ് അത് ഞാൻ ക്യാമറയിൽ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് കൂടെ പോയാലാണ് നമ്മുടെ ടോവിനോച്ചായൻ്റെ വീട്. ഈ നേരെ കാണുന്ന വീടിൻ്റെ അപ്പുറത്താണ് ടോവിനോൻ്റെ വീട് കേട്ടോ. കണ്ട ബോർഡിൽ ഫ്രണ്ടിൽ തന്നെ അഡ്വക്കേറ്റ് ഇ ജി തോമസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഡാഡിയുടെ പേരാണത്. ടോവിനയുടെ വീട്ടും പേരാണ് കേട്ടോ ഇല്ലിക്കൽ ഔട്ട്. ഇനി അവിടെ ആളുണ്ടോന്ന് നോക്കാം. ഗേസ് നമ്മൾ നമ്മുടെ ടോവിനാച്ചായൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ ഞാൻ നിൽക്കണത് ഇപ്പോൾ. അപ്പോൾ വീടൊക്കെ തുറന്ന് കിടക്കുന്നുണ്ട്, നമ്മൾ വിളിച്ചിട്ടൊന്നും ആരും കേൾക്കുന്നില്ല. ഉള്ളിൽ പോയി ബെല്ലടിച്ചു, എന്നിട്ട് ആരും എടുക്കണമൊന്നുമില്ല. അപ്പോൾ എന്താണെന്നറിയില്ല സംഭവം. അപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾ കാണിച്ചു തന്നെ, കാരണം തുറന്നിട്ടേക്കണമായിരുന്നു. ഞാൻ ഉള്ളിക്ക് കയറുന്നൊക്കെ വീഡിയോ കാണിച്ചു തരാം ഗേസ്. ഒന്നുകൂടി ഞാൻ പോവാണ്. ആളുടെ വീടിൻ്റെ ഫ്രണ്ട് മുഴുവൻ സൈഡ് മുഴുവനൊക്കെ ഈ പൂക്കളും അതുപോലെ തന്നെ കുറേ ചെടികളൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിച്ചേക്കാണ്. നല്ല രസമാണ് ആളുടെ വീടിൻ്റെ ഉള്ളിൽ കാണാൻ, എല്ലാം ഒരു ഗ്രീൻ എഫക്റ്റാണ്. ആളുടെ ബൈക്ക് കിടക്കുന്നുണ്ടോ, ആളുടെ ആദ്യം മേടിച്ച ബൈക്കാണ് ആ ബുള്ളറ്റ് അവിടെ കിടക്കുന്നത്. പിന്നെ ലവ് പേഴ്സ്, ആൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയാണ് കേട്ടോ ഈ ബുള്ളറ്റ്. അത് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് മേടിച്ചതാണ്, ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചതാണ് ഈ റോയൽ എൻഫീൽഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ BMW ബൈക്ക് അവിടെ കിടക്കുന്നതാണ് കണ്ടോ, BMW. ഇതിപ്പോൾ ആൾ എടുക്കാറൊന്നുമില്ല.
കണ്ടോ ഗൈസ്, നിരന്ന് കിടക്കുകയാണ് ആളുടെ കാറ്. ടോവിന് എൻ്റെ കാറ് നിരന്ന് കിടക്കുകയാണ്. അങ്ങനെ അവിടെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആളുടെ അത് കാരണോട് ഞാൻ പുറത്തേക്ക് പോവാണ്. അപ്പോൾ ടോവിനെ കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്നാലും അവർ വീട്ടിൽ കയറ്റിയിട്ട് എനിക്ക് ഇതൊക്കെ കാണാനുള്ള അവസരമൊക്കെ തന്നോട്ടോ. അവർ പറയട്ടോ ഗൈസ്, ഞാൻ പല വീട്ടിലും ഞാൻ പോയിട്ടുണ്ട് സെലിബ്രിറ്റികളെ, പക്ഷേ ഇല്ലേ പുള്ളിയുടെ വീട്ടിൽ കയറിയിട്ട് ആ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ആളുടെ അമ്മ പെർമിഷൻ തന്നു കേട്ടോ. പുള്ളിക്കാരി പെർമിഷനും കാര്യങ്ങളൊക്കെ തന്നു, വീഡിയോ എടുത്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിളായിട്ട്, കാരണം ആൾ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ വന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വന്നതാണ്. പക്ഷേ ആൾ ഇന്ന് ഷൂട്ടിങ്ങിന് പോയി, മിനി കൂപ്പർ ഉണ്ട് അതിലാണ് ഷൂട്ടിങ്ങിന് പോയത്. ബാക്കി കാറുകളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയ്ക്കും സിമ്പിളായിട്ടുള്ള വീട്ടുകാരെ ഞാൻ വേറൊരു എവിടെയും ഞാൻ പോയിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. അത്രയും സിമ്പിളാണ്. അപ്പോൾ എന്തായാലും ടോവിനെ ഫാൻസിനൊക്കെ ഇല്ലേ, എന്തായാലും ഇല്ലേ ഇത് പൊളിക്കാനുള്ള വകയുണ്ട് നമുക്കറിയാം. കാരണം അത്രയും സിമ്പിൾ തന്നെയാണ് മച്ചാൻ ആളുടെ വീട്ടുകാരും പുള്ളിയും. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മച്ചാൻ. മാറി ഇതുപോലെ തന്നെ കിടിലും കിടിലും വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.